ഉണ്ടാകട്ടെ പ്രത്യാസം നൽകുന്ന ബൈബിൾ കഥകളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയാൻ നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ രഥാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഹബക്കുക് പ്രവാചകനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അറുനൂറ്റി പന്ത്രണ്ട് ബി സിയുടെ അടുത്ത ആ കാലയളവിൽ യഹൂദയുടെ പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു ഹബക്കുക്ക് തൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം ആലിംഗനം ചെയ്യുന്നു അല്ലെങ്കിൽ ഗോഡ് എംബ്രേസസ് കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രവാചകന്മാരെ പോലെയല്ല ദൈവത്തിൻ്റെ ആലോചനകൾ ജനത്തെ അറിയിക്കുന്നതായിട്ടല്ല നമ്മളിവിടെ വായിക്കുന്നത് ദൈവത്തോട് താൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നാം കാണുന്നു ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും ദൈവത്തോട് രണ്ട് പ്രത്യേകമായിട്ടുള്ള ചോദ്യങ്ങൾ താൻ ചോദിക്കുന്നു സ്തോത്രം അതിൻ്റെ ഉത്തരം ദൈവം നൽകുന്നതായിട്ട് നാം കാണുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് തൻ്റെ ദൈവത്തിലുള്ള ആശ്രയം തൻ്റെ വാക്കുകളിൽ താൻ കാണിക്കുന്നു സ്തോത്രം അല്ലേ ലയ്യാ നിനവയുടെ വീഴ്ചയുടെ കാലത്ത് ഹബക്കുക്ക് പ്രവചിക്കാൻ തുടങ്ങി അന്ന് ബാബിലോണിൻ സാമ്രാജ്യം പൊങ്ങി വരുന്ന സമയമായിരുന്നു സ്തോത്രം ഹിർമ്യാവിൻ്റെ കാലത്തൊക്കെയും അതേ സമയത്ത് പ്രവചിച്ച ഒരു പ്രവാചകനായിരുന്നു ഹബക്കുക്ക് പ്രവാചകൻ നമ്മളെ ഈ ആദ്യത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഹബ ഹുക്ക് പ്രവചകൻ ദർശിച്ച പ്രവചകം ഈ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന് കവർച്ചയും സാഹസവും എൻ്റെ മുൻപിലുണ്ട് കലഹം നടക്കുന്നു ഷണ്ടയുളമായി വരുന്നു യഹൂദയിലെ അനേക പ്രശ്നങ്ങൾ തൻ്റെ മുൻപിൽ ദുഷ്ടതയൊക്കെയും ത കണ്ട് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ് ദൈവമേ ഇത്രയും ദുഷ്ടതകളൊക്കെയും യഹൂദയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ അതിനെ ന്യായം വിധിക്കാതിരിക്കുന്നത് എന്ത് എന്ന പ്രവാചകന് ഒരു ചോദ്യം ചോദിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉളവായി വരാറുണ്ട് സ്തോത്രം ചോദ്യങ്ങൾ ഉളവായി വരാറുണ്ട് പലരും അത് ദൈവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ചിലതോ ചിലരൊക്കെയും അവരുടെ ഉള്ളിൽ അത് അടക്കി വെക്കും എന്നാൽ ഹക്ക് പ്രവചനെക്കുറിച്ച് നമ്മൾ കാണുന്നത് താൻ ദൈവത്തോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവമേ ഇതൊക്കെയും സംഭവിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിക്കുന്നു നീ ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിലും നീ ഒന്നും ചെയ്യാതിരിക്കുന്ന എന്ത് എന്ന് ദൈവത്തോട് താൻ ചോദ്യം ചോദിക്കുകയാണ് സ്തോത്രം അല്ലേലിയ ദൈവം അതിനെ അവനെ ശിക്ഷിക്കുന്നൊന്നുമില്ല ദൈവം അതിൻ്റെ ഉത്തരം അവന് കൊടുക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു സ്തോത്രം അല്ലേലിയ ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും രണ്ട് ചോദ്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കുന്നത് ഒന്ന് യഹൂദയിൽ നടക്കുന്ന ദുഷ്ടത കണ്ടിട്ട് ദൈവം ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതാണ് സ്തോത്രം ദൈവം ആവേ യഹൂദയെ ശിക്ഷിക്കുവാനായിട്ട് അവരെക്കാട്ടിലും ദുഷ്ടനായ ഒരു രാജാവിനെ എന്തിനാണ് അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സ്തോത്രം അല്ലേലിയ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ലോകത്തിൽ ഇത്രയും ദുഷ്ടതകളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു ദുഷ്ടന്മാരൊക്കെയും വർദ്ധിച്ചു വരുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം നീതിയോട് ജീവിക്കുന്ന ജനമൊക്കെയും ചോദിക്കുന്ന രീതാണ് എന്തിയെ ദൈവം എന്താ ഒന്നും ചെയ്യാത്തത് നീതിമാന്മാർ എന്തുകൊണ്ട് നശിച്ചു പോകും നിഷ്കളങ്കരെ കൊണ്ട് നശിച്ചു പോകുന്നു പലരും ചോദ്യം ചോദിക്കാറുണ്ട് സ്തോത്രം ആദ്യത്തെ ചോദ്യത്തിന് ദൈവം ഒരു ഉത്തരം അവക്കു അപക്കുപ്രവാചകന് കൊടുക്കുന്നത് ഇങ്ങനാണ് യഹൂദെ ഞാൻ ശിക്ഷിക്കും ബാബയിലെ രാജാവ് വന്ന് അവരുടെ പട്ടണത്തെ ആക്രമിച്ച് അവിടെ നാശമുണ്ടാക്കുമെന്ന് പറഞ്ഞു അനേകരെ ബാബയിലേക്ക് കൊണ്ടുപോകുവാനും ഇടയാകുമെന്ന് ദൈവം ഉത്തരം പറഞ്ഞു സ്തോത്രം അല്ലേലിയ അപ്പോൾ ദൈവം നീതികേട് കണ്ട് വെറുതെ ഇരിക്കുന്നവനല്ല ഇതെല്ലാം അഗ്നിജ്വാലയ്ക്ക് ഉത്തോണമായിട്ടുള്ള കണ്ണുകൾ ഉള്ളവൻ്റെ മുൻപിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ അതുകൊണ്ട് താൻ ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് നാം വിചാരിക്കരുത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം രാജ്യങ്ങളുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒക്കെ ന്യായവിധി വരുത്തുന്നവനാണ് സ്തോത്രം ഒരുപക്ഷേ കുറേ നാളൊക്കെയും അവർ സന്തോഷിച്ച് നിഷ്കളങ്കരെയും നീതിമാന്മാരെയൊക്കെയും ദോഷം ചെയ്യും എന്നാൽ ദൈവം തൻ്റെ സമയത്ത് ഒരു ന്യായവിധി അവരുടെ മേൽ വരുത്തും എന്നുള്ള കാര്യവും വാസ്തവമാണ് സ്തോത്രം രണ്ടാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന ഒന്നാമത്തെ വാക്യം മുതൽ ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് അവൻ ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി വെക്കും യഹോവ എന്നോട് ഉത്തരം ഉത്തരമറിയത് നീ ദർശനം എഴുതുക ഓടിച്ച് വായിക്കുവാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഇതായിരുന്നു ഹബക്കു പ്രവാചകൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഉത്തരം സ്തോത്രം അല്ലേലൂഹിയ ദൈവം എന്ത് പറയുമെന്ന് താനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു കാവൽക്കാരനെ പോലെ രാജ്യത്തോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തായി തീരുമെന്ന് വളരെ വ്യാകുലപ്പെടുന്ന ഒരു പ്രവാചകനെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് സ്തോത്രം ദൈവം എന്ത് സംസാരിക്കും എന്ത് ഉത്തരം തരും എന്നിങ്ങനെ താൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ ദൈവം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം നൽകാൻ പോകുന്നത് എന്ന് ഓർത്തു നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ സ്തോത്രം എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹബക്കു പ്രവാചകനോട് പറയുകയാണ് നീ ദർശനം എഴുതുക ഓടിച്ചു വായിപ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക സ്തോത്രം പലപ്പോഴും അനേക വർഷങ്ങൾ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയുമാണ് ദൈവം ഇപ്പോൾ നമുക്ക് ദർശനത്തിൽ കാണിച്ചു തരുന്നത് അമേൻ യോസെപ്പിൻ്റെ ജീവിതത്തിൽ ദൈവം സ്വപ്നങ്ങൾ കാണിക്കുന്നതായിട്ട് നാം കാണുന്നു എന്നാൽ അത് സംഭവിച്ചത് ഇരുപത് വർഷത്തിലധികമായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് സ്തോത്രം എന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നു എന്ന കാര്യം വാസ്തവമാണ് യേശു ഈ ഭൂമിയിലേക്ക് വരും എന്ന് അവൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അനേക വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ ചെയ്തു സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ അത് നിവർത്തിയാകുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം മറിയയും യോസേപ്പിനും ഒരു കുഞ്ഞ് ജനിക്കുന്നു പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്ന് യേശു ജനിക്കുന്നതായിട്ട് നാം കാണുന്നു ലോകരക്ഷിതാവ് ജനിക്കുന്നതായിട്ട് നാം കാണുന്നു പിന്നീടോ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ നാം വായിക്കുന്നത് ഈ കർത്താവ് ഒരു ന്യായാധിപനായിട്ട് പിന്നെയും മടങ്ങി എന്ന് നാം വായിക്കുന്ന സ്തോത്രം അതും യാഥാർത്ഥ്യത്തിൽ സംഭവിക്കും എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു സ്തോത്രം നിങ്ങളതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവ് മടങ്ങി വരുന്നുണ്ട് തൻ്റെ ഭക്തന്മാരെ തന്നോട് ചേർക്കുവാനും അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ മേലും ദുഷ്ടരാജ്യങ്ങളുടെ മേലും ന്യായവിധി വരുത്തുവാനും അവൻ മടങ്ങി വരുന്നുണ്ട് അവൻ്റെ വരവടി നിങ്ങളതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ഇവിടെ ഹബക്കു പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ് നീ ദർശനം എഴുതുക സ്തോത്രം പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ രാത്രിയിൽ കാണുമ്പോൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത് എഴുതി വെച്ചില്ലെങ്കിൽ അത് മാഞ്ഞു പോകും സ്തോത്രം അതുകൊണ്ട് ഒന്നിൽ നമ്മൾ അന്നേരം തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് ഓർക്കുക അല്ലെങ്കിൽ അത് എഴുതി വെക്കുക എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വായിക്കുവാൻ സാധ്യമാകുമല്ലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ ദൈവം പിന്നെ നമുക്കത് ഓർമ്മിപ്പിക്കുവാനിടയാകും സ്തോത്രം പല വിശ്വാസികളും പറയുന്ന ഒരു കാര്യമാണിത് സ്തോത്രം രാത്രിയിൽ അവർ സ്വപ്നങ്ങളൊക്കെയും കാണുന്നെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ഓർത്തിരിക്കുന്നില്ല സ്തോത്രം അതിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാത്രിയിൽ എന്താണ് കണ്ടതെന്ന് ഒന്ന് ചിന്തിക്കുകയോ സ്തോത്രം ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർക്കുവാനിടയാകും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാഞ്ഞു പോകും ചില സ്വപ്നങ്ങളൊക്കെയും വളരെ വ്യക്തമായിട്ട് നാം കാണുന്നത് കൊണ്ട് നാം ഒരിക്കലും അത് മറക്കത്തില്ല സ്തോത്രം യൂസേപ്പ് സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു സ്തോത്രം യോസഫിൻ്റെ സഹോദരന്മാരവനെ പകച്ചു എന്ന് നാം വായിക്കുന്നു സ്തോത്രം അവനെ കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചു സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിവർത്തിയായത് താൻ മിശ്രമിലേക്ക് പോകുവാനിടയായി സ്തോത്രം അനേക വർഷങ്ങൾക്ക് ശേഷം മിശ്രമിലെ താൻ പ്രധാനമന്ത്രിയായി തീർന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയായി തൻ്റെ സഹോദരന്മാരും അപ്പനും തൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഒരു സ്വപ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തൻ്റെ സമയത്ത് നിവർത്തിയാക്കും സ്തോത്രം ഹലേൽവേദനയായി കാത്തിരിക്കുക ഇവിടെ പ്രവാചകനോട് പറയുക നീ ദർശനം എഴുതുക ഓടിച്ചു വായ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു സ്തോത്രം എന്ന് പറഞ്ഞ രാജാവ് പാർസി രാജാവായിരുന്നു താൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം അക്ഷയാ പ്രവാചകനിൽ കൂടെ പ്രവചിച്ചു ഹലേലു യാ സ്വർഗത്തിലെ ദൈവം തന്നെ എഷയാ പ്രവാചകൻ്റെ വായിൽ കൂടെ സംസാരിക്കുകയാണ് കോരേശൻ്റെ ഇടയൻ ഹലേലു അവൻ എൻ്റെ ഹിതം ഒക്കെ നിവർത്തിക്കും എറുശിലയും പണിയപ്പെടും എന്ന് താൻ പറയുന്നു ക്രൈസലോഡ് അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിയാകുന്നതാണ് സ്തോത്രം നമ്മുടെ സമയത്തല്ല ദൈവത്തിൻ്റെ സമയത്ത് ഹലേലു സ്തോത്രം യഹോവയായ ദൈവം ഹബക്കുക്കിനോട് ഇങ്ങനെ പറയുന്നു ദർശനത്തിന് ഒരു ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സ്തോത്രം നമ്മളെക്കാട്ടിലും ദൈവം തന്നിരിക്കുന്ന ഒരു സ്വപ്നം പൂർത്തീകരിക്കുവാൻ ദൈവം തന്നെ അധ്വാനിക്കുന്നവനാണ് സ്തോത്രം അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല എന്ന് ഹബക്കുക്കിനോട് അറിയിക്കുകയാണ് അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല എന്നവനെ അറിയിക്കുകയാണ് സ്തോത്രം യഹൂദലെ ദുഷ്ടത ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് വന്നപ്പോൾ ഇറമിയ വാലലി അവരോട് ഒത്തിരി വർഷങ്ങൾ പ്രവചിച്ച് പറഞ്ഞു നിങ്ങളുടെ പട്ടണം നാശത്തിലേക്ക് പോകും നിങ്ങൾ തീരും വാൾനാൾ നിങ്ങൾ മരിക്കും സ്തോത്രം ക്ഷാമം നിമിത്തം നിങ്ങൾ മരിക്കും സ്തോത്രം എന്നാൽ അവരൊന്നും ഇറമിയ പറഞ്ഞ വാക്കുകൾ കേട്ടില്ല സ്തോത്രം അതുകൊണ്ട് നെബു രാജാവ് ദൈവം പറഞ്ഞ സമയത്ത് മൂന്ന് പ്രാവശ്യം വന്ന് യറുശലേമിനെ ആക്രമിച്ച് ആമേനവിടെ വലിയ നാശമുണ്ടാകുവാനിടയായി യഹൂദരെ ബാബയിലേക്ക് താൻ കൊണ്ടുപോകുവാനിടയായി സ്തോത്രം അല്ലേലിയ ആമേനിന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം തന്നെ നിവർത്തിപ്പുവാൻ ശക്തനാ എന്ന് നാം വിശ്വസിക്കുക യാക്കോബിനോട് ഒരു കാലത്ത് സ്വർഗത്തിലെ ദൈവം അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവനോട് പറഞ്ഞ സ്തോത്രം ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തുമെന്നവനോട് പറഞ്ഞു ആ വാംഗത്വം ദൈവം ആമേനേക വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷത്തിൻ്റെ ശേഷം നിവർത്തിയാക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം യാക്കോബ് തിരിച്ച് ആ ദേശത്തേക്ക് വന്ന ഒരു കഥയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാം കാണുന്നത് യാക്കോപ്പ് വന്ന ദൈവത്തെ ഇടയായി സ്തോത്രം അല്ലേലയാ ദൈവം ചെയ്യുന്ന വാഗ്ദത്വങ്ങളൊക്കെയും ദൈവം നിവർത്തിക്കുന്നവനാണ് സ്തോത്രം അബക്കോക്കിനോട് പറയാണ് അവയൻ ഈ ദുഷ്ടനായ രാജാവിനെ ഞാൻ ന്യായം വിധിക്കും സ്തോത്രം ബാബിലോൺ വന്ന ഹലിയ യഹൂദയെ ആക്രമിച്ചു എറുഷലേമിനെ നശിപ്പിച്ചു കളഞ്ഞു സ്തോത്രം തീ വെച്ച നഗരത്തെ ചുട്ട് കളഞ്ഞു ഹാലലിൻ മതിലുകൾ ഇടിച്ച് കളഞ്ഞു അനേകരെ ഹാലലി ബാബലിലേക്ക് കൊണ്ടുപോകുവാനിടയായി സ്തോത്രം ഇത് കണ്ടപ്പോൾ ഹബക്കുക്കിന് വലിയ പ്രയാസം താൻ പറയുകയാണ് എങ്ങനെയാണ് ദൈവമേ എന്ന് ചെയ്യുന്നത് ശരിയാണ് യഹൂദ ദുഷ്ടത ചെയ്യുന്നു പക്ഷേ അതിനേക്കാട്ടിലും ദുഷ്ടനായ ഒരു രാജാവിനെ ആണോ ഇവരെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം അയച്ചിരിക്കുന്നത് സ്തോത്രം അത് ഹബകൂക്കിന് മനസ്സിലായില്ല അതുകൊണ്ട് ദൈവത്തോട് താൻ ചോദിക്കുകയാണ് ദൈവം പറയാണ് ഈ ബാബയിലെ രാജാവിനെ ഞാൻ ന്യായം വിധിക്കും സ്തോത്രം ഹലലിയ ബാബയിലെ ചക്രവർത്തിയാകുന്ന ബുക്കനെസർ രാജാവ് അനേക വർഷങ്ങൾ ദുഷ്ടതയിൽ ജീവിച്ചെങ്കിലും ഒടുവിൽ ഹാലലിയ ദൈവം അവൻ്റെ മേൽ ന്യായവിധി വരുത്തുവാൻ ഇടയായി സ്തോത്രം മേധോ പാർഷ്യൻ രാജ്യങ്ങൾ വന്ന് അവനെ ആക്രമിക്കുവാനിടയായി സ്തോത്രം ആദ്യമേ ഹാലലിയ ദാര്യവേശ് രാജാവ് മേധ്യരുടെ രാജാവും പിന്നെ ആമേൻ പാസ്യരുടെ രാജാവായ കോരേഷും ആലുവിയ തൻ്റെ സാമ്രാജ്യത്തെ അടക്കുവാനിടയായി സ്തോത്രം എത്ര ദുഷ്ടനായ ഒരു മനുഷ്യനായാലും ദൈവം അവൻ്റെ മേൽ ന്യായവിധി തൻ്റെ സമയത്ത് വരുത്തുന്നവനാണ് സ്തോത്രം എന്നാൽ നാം കൃപയുടെ യുഗത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ആലിയ ആരും നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ഇഷ്ടമല്ല സ്തോത്രം അതുകൊണ്ട് മനുഷ്യർക്ക് ഒത്തിരി അവസരങ്ങൾ ദൈവം കൊടുക്കുന്നു മനസാന്തരപ്പെടുവാനായിട്ട് ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുക്കുന്നു സ്തോത്രം ഹാലിയ വളരെ ധനികനായ ഒരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നോട് ഞാൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു ഞാൻ നരകത്തിലോ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു സ്തോത്രം നരകത്തി എന്താണെന്ന് മനുഷ്യർക്ക് മനുഷ്യർക്കറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ അഹ് അതുമൊക്കെയും പറയുന്നത് സ്തോത്രം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് നിങ്ങളുടെ ചെറിയ വിരലിന്മേൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അയ്യോ അത് വലിയ പ്രയാസമായി തീരുമല്ലോ എന്ന അയാൾ പറഞ്ഞു സ്തോത്രം അല്ലേ ഈ ചെറിയൊരു തീ നമുക്ക് പേടിയാണെങ്കിൽ സ്തോത്രം നരകത്തീയെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്തോത്രം ഹലേലുയ ആമേൻ ഒരു മനുഷ്യൻ ഹരലിയ തീയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ മരിക്കുന്നതുമില്ല സ്തോത്രം ഹലേലുയെന്നു പകൽക്കാലം നരക തീ അരലിയ വാസ്തവമാണ് ഈ നരകത്തെയും എടുത്ത് തീ പൊയ്യയിലേക്ക് ഇട്ടുകളയമെന്നാണ് എഴുതിയിരിക്കുന്നത് പിശാചിനെയും തൻ്റെ ദൂതന്മാരെയും ഇട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് ദൈവവചനം അനുസരിക്കാത്തവരും നലലിയ ഈ ശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരൊക്കെയും ജീവൻ്റെ പുസ്തകത്തിൽ പേര് കാണപ്പെടാത്തവരെയൊക്കെയും തീപ്പൊയ്യലേക്ക് ഇട്ടുകളയും എന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു സ്തോത്രം അല്ലേലിയ നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക കർത്താബായി യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സകല അധികാരത്തോടുകൂടെയും ഇരിക്കുന്നു അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അനീതികൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ പിതാവായ ദൈവത്തോട് ഏറ്റു പറയുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ അവൻ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും സ്തോത്രം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കും ജീവപുസ്തകത്തിൽ നിങ്ങളുടെ ഇടയാകും സ്തോത്രം അല്ലെങ്കിൽ അതിന് പകൽക്കാലം അതുകൊണ്ട് ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു തീരുമാനം ഇന്ന് എടുക്കുക സ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കാം സ്തോത്രം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കാം സ്തോത്രം എന്നാലും ആമേൻ നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു സ്തോത്രം അല്ലേലിയ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക ഹലലുവ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക സ്തോത്രം ഓരോ ദിവസവും പാപങ്ങളെയും അനീതികളെയും ഏറ്റു പറയുക പ്രാർത്ഥനയിൽ ഹലലിയ മുന്നേറുക ആമേ ദൈവത്തെ ആരാധിച്ച് മുന്നേറുക ദൈവവചനം ധ്യാനിച്ചു മുന്നേറുക സ്തോത്രം കർത്താവിൻ്റെ പരബുണ്ടാകുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ ചേർക്കപ്പെടും അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ മരണം കണ്ടെത്തിയാൽ നിങ്ങളവനോട് ചേർക്കപ്പെടുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്തോത്രം അല്ലേ ലുഹ്യ ഒന്നാമത്തെയും രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച ഈ ഹബക്കു പ്രവാചകൻ മൂന്നാമത്തെ അധ്യായത്തിൽ ചോദ്യങ്ങളെ നിർത്തി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തെ താൻ സ്തുതിക്കുക ദൈവത്തിൽ തൻ്റെ ആശ്രയം താൻ കാണിക്കുകയാണ് സ്തോത്രം അല്ലേ ലുഹ്യ ഇന്ന് പകൽക്കാലം അവൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം ഹബക്കുക്കിനോട് പറഞ്ഞതുപോലെ നമ്മോടും അതുതന്നെയാണ് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും മൂന്നാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു വിഭ്രമരാഗത്തിൽ ഹബക്കുക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം സ്തോത്രം യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ സ്തോത്രം ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഇസ്രായേൽ ജനം ഇപ്പോൾ കഷ്ടത്തിലായി തീർന്നു സ്തോത്രം ഇസ്രായേലൊക്കെയും അശൂറിലേക്ക് പോകുവാനിടയായി സ്തോത്രം പിന്നീട് യഹൂദ നാം കാണുന്നത് ബാബലിലേക്ക് പോകുന്നു സ്തോത്രം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ജനമാണിപ്പോൾ ശത്രുവിൻ്റെ അലിലെ കയ്യിലായി തീർന്നത് സ്തോത്രം ഇവിടെ ഹബക്കു പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവർത്തിയെ ജീവിപ്പിക്കണമേ സ്തോത്രം ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കിൽ കരുണ ഓർക്കണമേ ലോകം ഇപ്പോൾ കിടന്നു പോകുന്ന ഈ വലിയ മഹാമാരിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്തോത്രം നമ്മുടെ ആശ്രയം കർത്താവ് തന്നെയാണ് സ്തോത്രം ശരിയാണ് നാം പല കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ആശ്രയം കർത്താവിലാണ് അവൻ നമ്മെ രക്ഷിക്കും ഈ ബാധി ഭൂമിയിൽ നിന്ന് മാറ്റിത്തരും എന്നൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ട് സ്തോത്രം വലിയവനായ ദൈവം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഒരു സ്വപ്നം എന്നെ കാണിക്കുവാനിടയായി പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴാണ് സ്വപ്നം കണ്ടത് സ്തോത്രം കർത്താവ് തൻ്റെ ശബ്ദം ഇങ്ങനെ കേൾപ്പിക്കുവാനിടയായി ഈ മഹാമാരി നീ കാണുന്നുവല്ലോ ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് മറ്റു ചില സംഭവങ്ങൾ സംഭവിക്കും ആ സംഭവങ്ങളോടൊപ്പം എൻ്റെ വരവും ഉണ്ടാകുമെന്ന് എന്നെ അറിയിച്ചു സ്തോത്രം അതെന്താണെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷേ എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് കർത്താവ് നിവർത്തിയാക്കും സ്തോത്രം ജൂൺ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആ സ്വപ്നം കണ്ടത് സ്തോത്രം ഇപ്പോൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വരാൻ പോകുന്ന വർഷങ്ങളിൽ കർത്താവിൻ്റെ വരവ് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ഇതാ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കൊത്തിത്തുളച്ചവരെല്ലാവരും അവനെ കാണുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവിൻ്റെ വരവുണ്ടാകുവാനിടയാകും സ്തോത്രം ഉൽപ്രാവണം സംഭവിക്കും ആ സമയത്ത് കർത്താവിൻ്റെ ഭക്തന്മാർ മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടും എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവ് ഭൂമിയിലേക്കുണ്ടാകുമ്പോൾ താൻ ഭൂമിയെ ന്യായം വിധിക്കാനായിട്ടാണ് വരുന്നത് സ്തോത്രം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുവാനും ദുഷ്ടരാജ്യങ്ങളെ ന്യായം വിധിക്കുവാനുമാണ് താൻ വരുന്നത് സ്തോത്രം വെളിപാട് പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വായിക്കുന്നുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കത്ത കോണം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലമുണ്ട് എന്ന് കർത്താവോടെ പറയുന്നുണ്ട് സ്തോത്രം എന്ന് പകൽ കാലമഹാലലിയ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം പ്രാർത്ഥനയിൽ ആരാധനയിൽ ദൈവവചനം ധ്യാനത്തോടു കൂടെ നമുക്ക് മുന്നേറാം സ്തോത്രം ഹവക്കൂക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ സ്തോത്രം സ്വർഗത്തിലെ ദൈവ മഹാലലിയ കടന്നു വരുന്നതായിട്ടൊരു ദർശനത്തിൽ അവക്കൂക്ക് കാണുമ്പോൾ താനിങ്ങനെ പറയുന്നു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു കിരണങ്ങൾ അവൻ്റെ പാർശ്വത്വത്തിന് പുറപ്പെടുന്നു അവിടെ അവൻ്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു മഹാമാരി അവൻ്റെ മുൻപിൽ നടക്കുന്നു ജ്വരാഗ്നി അവൻ്റെ പിന്നാലെ ചെല്ലുന്നു സ്തോത്രം അല്ലേലൂയ അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു അവൻ ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു പുരാതനഗിരികൾ വണങ്ങി വീഴുന്നു ഹബുക്കു പ്രവാചകൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയോടെ കണ്ടുകൊണ്ട് ഭ്രമിച്ചു പോവുകയാണ് സ്തോത്രം രണ്ടാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് പോലെ ഹോബെ ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി സ്തോത്രം ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ നീ വെളിപ്പെടുത്തണമെന്ന് ഹബുക്കുക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ മഹാമാരിയുടെ മധ്യം നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് യഹോവ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ ക്രോധം തൻ്റെ ജനത്തിന് മേൽ വന്നപ്പോൾ ഹബക്കുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുകയാണ് സ്തോത്രം ക്രോധത്തെങ്കിൽ കരുണ ഓർക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവസന്നിധിയിൽ വിലപിച്ച പ്രവാചകൻ തൻ്റെ ഈ പ്രവചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എന്ന് നമുക്കൊന്ന് നോക്കാം സ്തോത്രം മൂന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം മുതൽ താൻ ഇങ്ങനെ പറയുന്നു അതിവൃക്ഷം തളിർക്കേയില്ല മുന്തിരി പള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല സ്തോത്രം ഇത്രയും പറഞ്ഞിട്ട് താൻ പറയുകയാണ് എങ്കിലും ഞാൻ ഈ ഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും സ്തോത്രം ഒരു പ്രത്യാശ തൻ്റെ ഹൃദയത്തിൽ ഉളവാകുന്നതായിട്ട് നാം കാണുന്നു എവിടെ നിന്ന് വന്ന് ഈ പ്രത്യാശ സ്തോത്രം നാം പലപ്പോഴും പ്രത്യാശയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ പ്രത്യാശ പുതുക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം സ്തോത്രം അല്ലേൽ യ യഹൂദയുടെ അവസ്ഥയൊക്കെയും കണ്ട് വിലപിച്ച പ്രവാചകൻ ഒടുവിൽ തൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ് സ്തോത്രം താൻ യഹൂദയുടെ അവസ്ഥ പറഞ്ഞിട്ട് താൻ പറയുകയാണ് എങ്കിലും ഞാൻ യഹൂബയിൽ ആനന്ദിക്കും സ്തോത്രം എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് സ്തോത്രം പലപ്പോഴും നിരാശപ്പെട്ടു പോകാറുണ്ട് നാം പലപ്പോഴും അധൈര്യപ്പെട്ടു എന്നാൽ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ഉളവാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സ്തോത്രം നമ്മുടെ ഉള്ളിലെ പ്രത്യാശ അറ്റുപോകാതിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് സ്തോത്രം കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് പിന്നെ നമ്മെ നീതിയുടെ പാതയിൽ നടത്തുന്നു സ്തോത്രം പാപത്തിൻ്റെ നീതിയുടെ ന്യായവിധിയുടെ ബോധം നമുക്ക് വരുത്തുന്നു സ്തോത്രം യേശു ഇങ്ങനെ പറയുവാനിടയായി സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സ്തോത്രം അല്ലേലു അവൻ എങ്കിൽ നിന്ന് എടുത്ത് നിങ്ങളെ ഓരോ കാര്യങ്ങൾ അറിയിച്ചു തരും എന്ന് യേശു പറയുവാനിടയായി സ്തോത്രം ഇന്ന് പുൽക്കാലം അബക്കുക്കിൻ്റെ ഉള്ളിൽ പ്രത്യാശ ഉളവായത് ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴാണ് സ്തോത്രം തൻ്റെ അവസ്ഥ താൻ നോക്കിയപ്പോൾ യഹൂദയുടെ അവസ്ഥ താൻ നോക്കിയപ്പോൾ നിരാശപ്പെട്ടു പോകുവാൻ മാത്രമേ കാരണമുള്ളൂ സ്തോത്രം എന്നാൽ തൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ് ആനന്ദിക്കുകയാണ് ഘോഷിച്ചുല്ലസിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുക എന്നിട്ട് താൻ പ്രസ്താവിക്കുന്നു യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു സ്തോത്രം അല്ലേ ലുയ്യ ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് അധൈര്യപ്പെട്ടിരിക്കുകയായിരിക്കാം ഒരുപക്ഷേ വലിയ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് എന്നാൽ ഹബക്കു പ്രവാചകൻ്റെ ഉള്ളിൽ പ്രത്യാശ ഉളവാക്കിയ ദൈവം തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ശക്തനാണ് സ്തോത്രം അവൻ്റെ ബലമുള്ള കരത്തിലേക്ക് നിങ്ങളെ തന്നെ പിന്നെ സമർപ്പിക്കുക സ്തോത്രം ധേരിപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന നിങ്ങളുടെ മേൽ യേശുവിൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ സ്തോത്രം ഹല്ലേ ലുയ നിരാശകൾ മാറി പ്രത്യാശ ഉളവായി ആമേ സ്തോത്രം ഹബക്കുക്കിനെ പോലെ നിങ്ങൾക്കും പറയുവാനിടയാകും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ഉല്ലസിക്കും സ്തോത്രം ഹല്ലേ ലുയാ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഹാലൽ ബലപ്പെടുത്തും ശക്തീകരിക്കും തൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് അവൻ നിങ്ങളെ താങ്ങും സ്തോത്രം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വലിവനായ ദൈവമേ എന്നു പകൽക്കാലം തിരുസന്നിധിയിൽ തിരുവചനവുമായി ആയിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയനായുടെ സ്തോത്രം അവക്കൊക്കെ നിന്നോട് ചോദ്യങ്ങളെ ചോദിച്ചു നീ അതിന് ഉത്തരങ്ങളെ നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകി ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം അവക്കുകിൻ്റെ ഉള്ളിൽ പ്രത്യാശ ഉളവാക്കിയ വലിയവനായ ദൈവം ഞങ്ങളുടെ ഉള്ളിലും ഇന്ന് പ്രത്യാശ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം പലരും കർത്താവേ അധൈര്യപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്നല്ലോ നിൻ്റെ ആലി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് അയച്ച് പ്രത്യാശ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നിന്നിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സഹായിക്കണം തിരുനാമത്തെ സകലത്തിലും മഹത്വീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു കൃപയോട് കേൾക്കണമേ ആമേൻ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഒരു ഇമെയിൽ അയച്ച് ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പുമായി ഞങ്ങളോട് ബന്ധപ്പെടുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വാട്സാപ്പ് നമ്പറുമൊക്കെയും സ്ക്രീനിൽ നിങ്ങൾ കാണുന്നല്ലോ വലുവിനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രേസലോൺ